ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നിന്ന് ഈ വീഡിയോയിലേക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്വാറൻറ്റൈനിലാണെന്നുള്ളത്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. യൂഷ്വലി ഇങ്ങനെ റെഗുലറായിട്ട് ഇടാൻ പറ്റാറില്ല, പക്ഷേ ദിസ് ടൈം ഇറ്റ്സ് കൊറോണ. ഓക്കെ ദൻ, അപ്പോൾ ഈ ഒരു ബ്ലൗസാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു ബ്ലൗസിൻ്റെ ഡിസൈനിങ്, ഇതും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ബീഡ് വർക്കും കുന്തൻ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള വർക്കാണ്. ബ്രൈഡൽ ഡിസൈൻ എന്ന് പറയാനായിട്ടില്ല, ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ മറ്റ് ബ്ലൗസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്ന ഒരു അറൌണ്ട് 25+ 30 hours അടുത്ത് എടുത്തായിരുന്നു എനിക്ക്. ഇതിപ്പോൾ അത്രയൊന്നും വേണ്ടി വന്നിട്ടില്ല, അതൊരു 8 hours നമ്മുടെ ഇതിൻ്റെ ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്ലീവിന് നമസ്വിൻ്റെ പോർഷനിൽ മാത്രം ഇങ്ങനെ ഒരു കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് അതിനെ ചുറ്റി ഒരു ബീഡ് ഡിസൈൻ, പിന്നെ താഴെ ഒരു ചെറിയ സ്റ്റോൺ, ആ ഒരു പാറ്റേണിലാണ് ഇത് പോയിട്ടുള്ളത് സ്ലീവിൽ. പിന്നെ ബാക്ക് നെക്ക് വൈഡായിട്ടുള്ള നെക്കാണ് ബാക്ക് നെക്കിലും, കംപ്ലീറ്റ് ആയിട്ടും ഫ്രണ്ട് നെക്കിൽ എന്താണ് റൈറ്റ് സൈഡിൽ മാത്രമാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു ബീഡഡ് ലോഡ് കൊടുത്തിട്ടുണ്ട്, ഒരു 2 beads ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുന്തൻ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തിട്ട് അതിനെ ചുറ്റിയിട്ട് ഷുഗർ ബീഡ്സിൻ്റെ ഒരു ഔട്ടർ കൊടുത്തിട്ടുണ്ട്. സർക്കിൾ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ടോട്ടൽ വർക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നീഡിൽ നമ്പർ 9, അതായത് ഭയങ്കര നേരിയ നീഡിൽ, ഈ ഷുഗർ ബീഡ്സൊക്കെ കടന്നു പോകാനായിട്ട് ആകത്തിനുള്ള നേരിയ നീഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഏകദേശം സിമിലർ കളർ ത്രെഡ്, മെഷീൻ ത്രെഡ്, നമ്മൾ തയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡാണ്. ആങ്കറിൻ്റെ ത്രെഡൊന്നുമില്ല, സരി ത്രെഡുമല്ല യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്ലൂ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാനിതിപ്പോൾ പറഞ്ഞു പോകാം. ഞാൻ ബോൾ ചെയിൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ത്രെഡ് ലോഡ് അല്ല ബീഡ് ലോഡ് ചെയ്യുന്നത്. ബോൾ ചെയിൻ ആദ്യം നമ്മൾ ഫാബ്രിക് ഗ്ലൂ, ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു മീറ്ററിന് 20 rupees എന്നുള്ള റേറ്റിൽ അവൈലബിൾ ആണ് ഈ ചെറിയ ബോൾ ചെയിൻ. അപ്പം അതിന് മീതെ ഒരു 5 beads എടുത്തിട്ടാണ് ഇങ്ങനെ ആങ്കിളായിട്ട് ഒരു ചെറിയൊരു ടിൽറ്റായിട്ടാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത്, ഒരു ചെറിയ ചെരുവിൽ. അപ്പോഴാണ് അതിങ്ങനെ തടിച്ച് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു തടിച്ചൊരു ലൈനായിട്ട് നമുക്ക് കിട്ടുന്നത്. 5 beads നിങ്ങളിപ്പോൾ 4 beads എടുക്കണമെന്ന് വെച്ചാൽ 4 beads ഫോളോ ചെയ്യുക. 5 beads ആണെങ്കിൽ 5 beads, അതെങ്ങനെയാന്ന് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കുക. എനിക്ക് 5 beads വയ്ക്കുമ്പോഴാണ് ആ ഒരു തിക്നെസ്സിലുള്ള ഒരു ലൈൻ കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ കുന്തൻ സ്റ്റോൺസ് പൊട്ടിച്ച് കൊടുക്കുകയാണ്. ഈ കുന്തൻ സ്റ്റോൺസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചതാണ്. ഇത് നമുക്ക് ഗ്രാമിന് തന്നെയാണ് റേറ്റ് വരുന്ന. ഗ്രാമിന് ഐ മീൻ ഒരു 10 grams 25 rupees ആ ഒരു രീതിയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബൾക്കായിട്ട് മേടിക്കുമ്പോൾ പിന്നെ റേറ്റ് കുറയും കേട്ടോ. 50 grams ആയിട്ട് മേടിക്കുമ്പോൾ റേറ്റ് കുറവാണ്. പിന്നെ ഈ B7000 എന്നുള്ള ഗ്ലൂ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ആ ട്യൂബ് ബീഡ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടില്ല. അത് ജസ്റ്റ് നൂലിലങ്ങനെ കോർത്തെടുത്ത് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ലോക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എല്ലാം ചെയ്ത പോലെ ഈ ഒരു കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം ഇതിന് ചുറ്റും നമുക്ക് ഇത്ര ബീഡ് എണ്ണിയെടുക്കാനായിട്ട് പറ്റില്ല. നമ്മളിങ്ങനെ നൂലിൽ കോർത്തെടുത്തിട്ട് ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കണം, വെച്ച് നോക്കണം. ഒരെണ്ണം ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടും. അപ്പോൾ ഇതിന് ചുറ്റും നമ്മൾ പാശ വെച്ച് ഒട്ടിച്ചിട്ടല്ല തുന്നുന്നത്, നേരിട്ട് ഇങ്ങനെ മെഷർ ചെയ്തെടുത്ത് നേരിട്ട് അതവിടെ 4 sides തുന്നി പിടിപ്പിക്കാൻ കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഷുഗർ ബീഡ് എടുക്കുമ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലോ ഒരു ബൗളിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുത്തിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. സൂചിയിലേക്ക് 1, 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോർത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ ചെയ്യാം. ഈ ഒരു രീതിയിൽ പശയുള്ളത് കൊണ്ടാണ് താഴത്തേക്ക് സൂചി ഇറങ്ങാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈസി ആയിട്ട് അത് തുന്നിയെടുക്കാൻ പറ്റും, ഒന്ന് ശ്രദ്ധിച്ചിട്ട് തുന്നിയാൽ മതി. അപ്പോൾ ഈ ഒരു കുന്തൻ സ്റ്റോൺ മൊത്തത്തിൽ നമ്മളിങ്ങനെ തുന്നിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എനിക്ക് ആ ബീഡ് ലോഡ് നമ്മൾ നോർമലി സരി ലോഡ് കൊടുക്കും,
ബീഡിലോട് കൊടുക്കും. സെറിലോട് കൊടുക്കുമ്പോൾ നമ്മൾ പൈപ്പിംഗ് കോഡ് ഉണ്ടല്ലോ തുണി തയ്ക്കുന്നത്, പൈപ്പിംഗ് കോഡ് ഇതുപോലെ വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മീതെ ആരി വർക്ക് നീഡിൽ വെച്ചിട്ടാണ് സെറിലോട് കൊടുക്കുക. ആ ഗോൾഡൻ കളറ് ചെറിയ നേരിയ ത്രെഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബീഡിലോടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബോൾ ചെയിൻ അതിന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ തുന്നുമ്പോൾ എപ്പോഴും ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അത് അങ്ങനെ വിടുക റെസ്റ്റ് ചെയ്യാൻ. അതിനുശേഷം ഒട്ടിക്കുക. ഞാൻ എന്താ അപ്പോൾ ആ കുന്തൻ സ്റ്റോണിൻ്റെ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞു. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഡോട്ട്സ് അല്ലെ പശ തേച്ച് കൊടുത്തിട്ട് ഈ സർക്കിൾ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ സ്റ്റോൺ ആണത്. അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്ലക്കർ വെച്ചിട്ട് അത് എടുത്ത് വെക്കുന്നത്. കൈവെച്ച് വെക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഇല്ല അതിനകത്ത്. അപ്പോൾ ബാക്ക് സൈഡിലും ഫ്രണ്ടിലും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കൂ കേട്ടോ. ഇതിൻ്റെ ഒരു വേറെ വേർഷനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സരിലോട് സരിലോട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വീട്ടിലോട് കൊടുക്കുന്ന സമയത്ത് ആ ബ്ലൗസിൻ്റെ നെക്ക് ഹെമ്മിങ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിച്ചിങ് വരുന്ന പോലെയാണ്, അതായത് ഉള്ളിലേക്ക് മാത്രം സ്റ്റിച്ചിങ് വരുന്ന പോലെയാണ് തുന്നി കൊടുത്തിട്ടുള്ളത്. അതായത് ഓൾറെഡി ഇത് സ്റ്റിച്ചഡ് ബ്ലൗസാണ്, അതുകൊണ്ട് അധികം തുന്നൽ പുറത്തേക്ക് കാണണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തുന്നുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡിസൈൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുക. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഫ്രം നമസ്വി കൃഷ്ണ ആൻഡ് വിപിൻ കുമാർ. താങ്ക് യു ഫോർ വാച്ചിങ്.